ആരാ ആദ്യം ഫോൺ കട്ട് ചെയ്യേണ്ടത്? മുമ്പ് വിളിച്ചപ്പോ ഞാനല്ലേ കട്ട് ചെയ്തത്. ശരി ശരി, ഞാൻ തന്നെ കട്ട് ചെയ്യാം. ഒരു മിനിറ്റ്, കട്ട് ചെയ്യല്ലേ? എന്താ കണ്ണേട്ട, നാളെ എപ്പോ വരും? ഞാൻ രാത്രി വിളിക്കുമ്പോ പറയാം, പോരെ? മതി, എങ്കിൽ ശരി. ശരി. എന്താ നിങ്ങൾക്ക് അത്ര അത്യാവശ്യമായിട്ട് പറയാനുള്ളത്? കാവ്യമോൾ ഓഫീസിലും വന്നില്ല അല്ലേ? ഇല്ല, പക്ഷേ വിളിച്ച് വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതിക്കാര്യമില്ല, സേതുലക്ഷ്മിയുടെ വാശി കുറഞ്ഞാലേ അവക്ക് ഇങ്ങോട്ടോ ഓഫീസിലോട്ടോ വരാൻ പറ്റും. കാവ്യ എന്നൊരു അന്വേഷണം ഏൽപ്പിച്ചിരുന്നല്ലോ, അത് പൂർത്തിയായി. ഇല്ലാത്ത ജോലിക്കാരുടെ ശമ്പളം എങ്ങോട്ടാ പോരുന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഇതാ അച്ഛൻ നോക്ക്. ഇതൊന്നും എന്നോട് പറയേണ്ട ആവശ്യമില്ല, ഞാനെല്ലാം വെച്ചൊഴിഞ്ഞതാ. അച്ഛൻ അങ്ങനെ പറയരുത്, വലിയ ചതിയ നമുക്ക് പറ്റിയത്. എനിക്കൊന്നും കേക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഒക്കെ കാവ്യമോളോട് നേരിട്ട് പറഞ്ഞാ മതി. കലാക്ഷേത്രയിലോട്ട് ചെല്ല്. ഞാനിനി അങ്ങോട്ട് പോവില്ല അച്ഛമ്മേ, അത്രക്ക് സേതുവിന്റെ എന്നെ ഇൻസൾട്ട് ചെയ്തു. അവൾക്ക് പിന്നെ അവളുടെ വിഷമം കാണിക്കാതിരിക്കാൻ പറ്റുമോ? എന്നെ അവൾ എന്തൊക്കെ പറഞ്ഞു, കമാന്നൊരു അക്ഷരം മിണ്ടാതെ ഞാനും എല്ലാം കേട്ടു നിന്നു. വിഷമമൊക്കെ തോന്നി, എന്നാലും അവളും ഒരു അമ്മയല്ലേ, ഇത്രയെങ്കിലും നീരസം കാണിക്കാതെ പറ്റൂ? സിദ്ധുവിന് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫയൽ എന്റെ തന്നുവിട്ടാ മതി, ഞാൻ ഏട്ടത്തേക്ക് കൊടുക്കാം. ഏയ്, അത് ശരിയാവില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ അച്ഛമ്മേ, ജോലിക്കാരുടെ സാലറി ബില്ല് പാസ്സാക്കണം, അച്ഛമ്മ ഒന്ന് സൈൻ ചെയ്ത് തന്നാൽ. പറ്റില്ലെന്ന് ഞാൻ നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത്? ഇതൊക്കെ ചെയ്യാനും ഒക്കെ നോക്കി നടത്താനും യോഗ്യതയുള്ള ഒരാൾക്ക് ഞാനല്ല ഏൽപ്പിച്ചു കൊടുത്തതാ. അവള് വന്ന് സൈൻ ചെയ്തിട്ട് ശമ്പളം കൊടുത്താ മതി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയമ്മേ, തൊഴിലാളികൾ പട്ടിണിയായി പോവില്ലേ? അമ്മ എഴുതിയ വിൽപത്രം മരവിപ്പിക്കണം, എന്നിട്ട് എന്റെ പേരിലോ നീതുവിന്റെ പേരിലോ ഒരെണ്ണം എഴുതണം. ഞാൻ ശ്രീക്കുട്ടിയോട് അവളുടെ ഏട്ടനോട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ. എന്തിന്? നിന്റെ മോളെ അവന് കെട്ടിച്ചു കൊടുക്കാനോ? ഞാനൊരു തീരുമാനം എടുത്തതാ, എഴുതിയ വിൽപത്രത്തിന് എന്റെ മരണം വരെ മാറ്റമില്ല. പക്ഷെ യുവറാണിയായിട്ട് അരിയിട്ട് വാഴിച്ച മരുമോൾക്ക് ഇതൊന്നും വേണ്ടല്ലോ, ഒക്കെ ഉപേക്ഷിച്ച് അവൾ ഇവിടെ ഇറങ്ങി പോയില്ലേ? ഞാൻ കൊടുത്ത അവക്ക് വേണ്ടെങ്കിൽ ഈ സ്വത്തൊക്കെ ഒരു കുഴികുത്തി അതിലിട്ട് മൂടിയേക്ക്. ഏട്ടത്തി തിരിച്ചു വരില്ലെന്ന് കരുതി അമ്മേനെ നിഗളിപ്പെങ്കിൽ അത് വേണ്ട, ഒരാഴ്ചക്കുള്ളിൽ ഏട്ടത്തി തിരിച്ചു വന്നിരിക്കും. നമുക്ക് കാണാം. കാണാനൊന്നുമില്ല, കാവ്യ വരും, അത് കഴിഞ്ഞ് ഞാനും കാവ്യം കൂടി നിങ്ങളെ ശരിക്കൊന്ന് കാണുന്നുണ്ട്. നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്ക് ചാമരം വീശിയ ഓഫീസിലെ എച്ച് ആർ മാനേജറെയും. ഇതിലുണ്ട് ഓഫീസിൽ നിങ്ങൾ കളിച്ച വൃത്തികെട്ട കളികളുടെ തെളിവുകൾ. എന്നോട് സംസാരിക്കാന് അമ്മയ്ക്ക് ശ്രീയുടെ ഇടനില ആവശ്യമായി വന്നത്? കാര്യം എന്താണെന്ന് എനിക്ക് ഇപ്പൊ തന്നെ അറിഞ്ഞേ പറ്റൂ. നിങ്ങൾക്ക് പറയാൻ മടിയാണെങ്കിൽ ഞാൻ അമ്മയോട് നേരിട്ട് ചോദിക്കും. അമ്മ മുറിയിലില്ലേ? ആൻറ്റി ടെൻഷൻ എടുപ്പിക്കണ്ട, ഞാൻ തന്നെ പറയാം. ഈശ്വരമഠത്തിലെ സ്വത്തുക്കൾ നിന്റെ പേരിലാക്കിയ വിൽപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കാനാണ് സേതുവാന്റി എന്നോട് പറഞ്ഞത്. അങ്ങനൊരു നോട്ടീസ് കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ലെന്ന് ശ്രീ പറഞ്ഞില്ലേ അമ്മയോട്? പറഞ്ഞു, പക്ഷേ
ഇനി നോട്ടീസ് അയക്കണമെങ്കിൽ തന്നെ ഞാനല്ലേ അയക്കേണ്ടത്? ഞാൻ അതിൽ സൈൻ ചെയ്യുമെന്ന് ശ്രീക്ക് തോന്നുന്നുണ്ടോ? സൈൻ ചെയ്യിക്കണമെന്ന അനിയനോട് പറഞ്ഞത്. കാവ്യയെ കൊണ്ട് ജീവിക്ക് ഡിവോഴ്സ് പെറ്റീഷൻ അയപ്പിക്കാനും ആന്റിയനോട് പറഞ്ഞു. ശ്രീ എന്താ തമാശ പറയുവാണോ? തമാശയല്ല, ഇത് നിന്റെ ജീവിതത്തിന്റെ പ്രശ്നമാ. എന്റെ ജീവിതം എങ്ങനെയാവണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ശ്രീയോ അമ്മയോ മുത്തശ്ശനോ അല്ല. ശരിയാണ്, പക്ഷെ നിനക്ക് നേർവഴി കാട്ടിത്തരേണ്ട ഉത്തരവാദിത്തം നിന്നെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതാണ് നിങ്ങളുടെ നേർവഴിയെങ്കിൽ കാട്ടിത്തന്ന് കഴിഞ്ഞല്ലോ. ഇനി ശ്രീക്ക് പോവാം. നിങ്ങളുടെയൊക്കെ ദൃഷ്ടിയിൽ ഒട്ടും നേരല്ലാത്ത എന്റെ വഴിയിലൂടെ ഞാൻ തനിച്ചു പൊയ്ക്കോളാം. കാവ്യേ, അങ്ങനെ നിന്നെ തനിച്ചു വിടാൻ ഞങ്ങൾക്ക് കഴിയില്ല. തർക്കം വേണ്ട മോളെ, പിതൃത്വ പരിശോധന കഴിയും വരെ ജീവമോൻ കെട്ടിയ താലി അണിയാൻ സേതു ഇവൾക്ക് അനുവാദം കൊടുത്തതല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. ഇപ്പോ ഈ നിമിഷം എന്റെ ഭർത്താവിനെ മനസ്സിലാക്കാൻ എനിക്കൊരു പരിശോധനയുടെ ആവശ്യമില്ല. ഡിവോഴ്സിനെ കുറിച്ച് ഇനി നിങ്ങൾ ആരും ചിന്തിക്കുക പോലും വേണ്ട. നീ പലതും തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് എനിക്ക് ഉറപ്പായും പറയാൻ കഴിയും. അല്ലാതെ ഒരിക്കലും കാവ്യ ഇത്ര വലിയ ചതിയെ ന്യായീകരിച്ച് സംസാരിക്കില്ല. ന്യായീകരിക്കുന്നത് ഞാൻ മാത്രമാണോ? ശ്രീകുട്ടി എവിടെയുണ്ടല്ലോ? ഒന്ന് വിളിച്ച് ചോദിക്ക് എന്റെ ഭർത്താവ് തെറ്റുകാരനാണെന്ന് അവൾക്ക് തോന്നുന്നുണ്ടോ എന്ന്. തെറ്റ് നടന്നിട്ടുണ്ടെന്ന് നീ അടക്കം ഈശ്വരമഠം മുഴുവൻ അംഗീകരിച്ചുകൊണ്ടാണ് പരിശോധനയ്ക്കായി കോടതിയെ സമീപിക്കേണ്ടി വരുന്നത്. പരീക്ഷണത്തിൽ വിജയിച്ചാലും നിന്റെ ഭർത്താവ് പരിശുദ്ധനാണെന്ന് അതിന് അർത്ഥമില്ല. എന്റെ കുടുംബകാര്യത്തിൽ ഇനിയും ഇടപെടാൻ വന്നാൽ എനിക്ക് ശ്രീയെ കൂടുതൽ വേദനിപ്പിക്കേണ്ടി വരും. അത് വേണ്ട. ശ്രീ ചെല്ല്. നീ എത്ര വേദനിപ്പിച്ചാലും എന്റെ ശ്രമത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല. അതെന്താ? എന്നെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് നടത്തിയെടുക്കാൻ കൂടുതൽ മോഹങ്ങൾ വല്ലതും നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് വേണ്ട. മരണം വരെ ഞാൻ കണ്ണേട്ടന്റെ മാത്രം പെണ്ണായിരിക്കും. തീർച്ച. ഹലോ. ആ മോളെ, ഞാനാ. പറയൂ. നിന്റെ അമ്മ ഇതുവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ലേ മോളെ? അതിന് ഇത്തിരി സമയം കൂടി എടുത്തേക്കും. അപ്പൊ അതുവരെ എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പോലും പറ്റില്ല. കമ്പനിയിലെ കാര്യങ്ങൾ ആകെ അവതാളത്തിലാണെന്നും പറഞ്ഞ് സിദ്ധു ശിവ ഇവിടെ വന്നിരുന്നു. അതിനിനി എന്ത് ചെയ്യും മോളെ? ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള സമയം അടുത്തു വരികയല്ലേ? ആ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഈശ്വരമഠം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞാൻ ഒറ്റയാളാണ്. ഓ, ആരെങ്കിലും അടുത്തുള്ളതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെ അന്യനോടൊന്നും മട്ടി സംസാരിക്കുന്ന അല്ലേ? അതെ, ഇന്നൊരു ദിവസം ഞാൻ ലീവായിരുന്നു. ഓ, നാളെയെങ്കിലും നീ ഇങ്ങോട്ടെങ്ങാനും വരുമോ? അത് പറ. ഓക്കെ, നാളെ നമുക്ക് മീറ്റ് ചെയ്യാം. ശരി ശരി, അത് കേട്ടാ മതി. അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ ഒരു 10 മണിക്ക്. അതുപോരെ. ഓ, ധാരാളം. എന്തായാലും അവരവിടുന്ന് മാറിക്കഴിഞ്ഞ് നീ എന്നെ ഒന്ന് വിളിക്ക്. നിന്റെ നാവിന്റെ സ്നേഹമായിട്ട് രണ്ട് വാക്ക് കേട്ടില്ലെങ്കിൽ ഓ, എനിക്കൊരു സമാധാനം ഇല്ല മോളെ. ശരി, അങ്ങനെ ചെയ്യാം. ബൈ, ടേക്ക് കെയർ. ഓ, ആയിക്കോട്ടെ. ടേക്ക് കെയർ. ഞാൻ കമ്പനി കാര്യങ്ങളിൽ ആക്റ്റീവായി ഇടപെടുന്നത് കണ്ടല്ലോ. അച്ഛമ്മയുടെ വിൽപത്രം റദ്ദ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാന്ന് ശ്രീക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി ഒരു ഒറ്റ കാര്യമേ അറിയാനുള്ളൂ. ഈശ്വരമഠത്തിന് പേരിലുള്ള അപഖ്യാതി ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ കാവ്യ ഇത്രയും ത്യാഗം അനുഭവിക്കുന്നത്? തെറ്റിദ്ധരിച്ചതിന് ശ്രീ എന്നോട് ഒരിക്കലും സോറിയൊന്നും പറയേണ്ടി വരില്ല. പക്ഷേ ധാരണ മാറിയെന്ന് എന്നോട് തുറന്നു പറയണം. എന്തിനാണെന്നറിയാമോ? നല്ല സുഹൃത്തെന്ന് ഞാൻ ഇത്രയും നാളും വിശ്വസിച്ച നിങ്ങളോട് ഈ നിമിഷം മുതൽ എനിക്ക് തോന്നുന്ന വെറുപ്പ് മാറാൻ. മുത്തശ്ശ, നാളെ എനിക്ക് ഓഫീസിൽ പോയേ പറ്റൂ. വൈകുന്നേരം ഞാൻ തിരിച്ചു വരും. ആ
അക്കാര്യം ഞാൻ അമ്മയോട് തുറന്നു പറയാൻ പോവാ. മോള് പറയണ്ട, നിന്റെ തിരക്കുകളെയും ഉത്തരവാദിത്വത്തെ പറ്റിയും ഞാൻ അമ്മയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം. എങ്കിൽ വൈകിക്കണ്ട, മുത്തശ്ശൻ വരൂ. എന്നാ ഞങ്ങൾ അകത്തോട്ട് ചെല്ലട്ടെ. ശരി. അയാൾക്ക് വിഷമമായി കാണും, എന്നാലും നീ വേറെന്താ ചെയ്യാ? പറയാനുള്ളത് മുഖത്തു നോക്കി പറഞ്ഞല്ലേ പറ്റൂ. അതെ, അമ്മ എന്തെങ്കിലും വിട്ടിത്തം പറഞ്ഞാലും എന്റെ മുൻപിൽ അവതരിപ്പിക്കാൻ മുൻപ് ശ്രീ 10 വട്ടം ആലോചിക്കണമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഞാൻ എന്റെ ഭർത്താവിനെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ശ്രീകുട്ടിയെങ്കിലും വിളിച്ച് ചോദിക്കണമായിരുന്നു. മുത്തശ്ശമ്മ, ചേച്ചി ഇന്നത്തെ ദിവസം ആഹാരം ഒന്നും കഴിച്ചിട്ടില്ലെന്ന് കല്ലു പറഞ്ഞല്ലോ. ആ, കഴിച്ചില്ല, വേണമെന്ന് തോന്നിയില്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ചേച്ചി വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഞാൻ വരില്ല മോളെ. അല്പം ദൂരെ എന്റെ ഭർത്താവ് ഒന്നും കഴിക്കാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോ എന്റെ തൊണ്ടയിൽ നിന്ന് പച്ചവെള്ളം പോലും ഇറങ്ങില്ല. പരസ്പരം കാണുമ്പോ കീരിയും പാമ്പും പോലെ വഴക്കിട്ടിട്ടുണ്ടാവും. വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവേൽപ്പിച്ചിട്ടും ഉണ്ടാവും. പക്ഷെ ആ വഴക്കുകളും മുറിവുകളും ഇല്ലാതെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇനി ഒരിക്കലും ജീവിക്കാനാവില്ല മോളെ. ഞാൻ ചെല്ലാതെ കണ്ണേട്ടനൊന്നും കഴിക്കില്ല, അതെനിക്കറിയാം. ഇനി ഞങ്ങൾ ഒരുമിച്ചിരുന്ന ആഹാരം കഴിക്കും. ഇങ്ങനെ വാശി പിടിക്കല്ല ചേച്ചി, എല്ലാം അമ്മയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാതെ നിങ്ങൾക്ക് ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാവോ? അമ്മയെ കൺവിൻസ് ചെയ്യിക്കാൻ ഇത്തിരി വൈകിയേക്കാം, എന്നാലും എനിക്കും കണ്ണേട്ടനും തമ്മിൽ കാണുന്നതിന് അതൊരു തടസ്സമല്ലല്ലോ. നാളെ ഓഫീസിൽ പോയേ പറ്റൂന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈശ്വരമഠത്തിലേക്ക് പോകുമെന്ന് സംശയമുണ്ടെങ്കിൽ കൂടെ വന്നോളാനും പറഞ്ഞു. എന്നാലും ഒപ്പം വരാതിരിക്കാനുള്ള മാന്യത അമ്മ കാണിക്കുമെന്ന എന്റെ വിശ്വാസം. ഒക്കെ ശരി തന്നെയാ, പക്ഷേ നീ എന്തെങ്കിലും ആഹാരം കഴിക്ക ചേച്ചി, ചേട്ടനെ കൊണ്ടും കഴിപ്പിക്കണം. ആയുസ് ബാക്കി കിടക്കണം രണ്ടാൾക്കും. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാനാവുമെന്ന് മറക്കണ്ട. നിന്റെ ചേട്ടനാ വിളിക്കുന്നത്. കണ്ണേട്ടന് ഒരുപാട് ആയുസുണ്ടെന്ന് ഇപ്പൊ ബോധ്യായില്ലേ? നീ ചെല്ല, ഞാൻ കണ്ണേട്ടനോട് ഇത്തിരി സംസാരിക്കട്ടെ. ശരി. കണ്ണേട്ടാ, നീ വിളിക്കുമെന്ന് ഞാൻ ഇത്രയും നേരം പ്രതീക്ഷിച്ചു. ഞാൻ വിളിക്കാൻ തുടങ്ങിയപ്പോ കീർത്തി വന്നു. കണ്ണേട്ടാ, നാളെ നമ്മൾ തമ്മിൽ എപ്പോഴാ കാണുന്നത്? ശബ്ദത്തിലെന്തോ ഇത്ര ഗൗരവം, ഇത്തിരി സോഫ്റ്റ് ആയിട്ട് ചോദിച്ചൂടെ? എന്റെ സോഫ്റ്റ്നെസ് ഒക്കെ തീർന്നു, നിന്നെ ഒന്ന് കാണാതെ എനിക്ക് വയ്യ. നീ എപ്പോ വരുമെന്ന് എനിക്ക് അറിയണം. ഓക്കെ, രാവിലെ 10 മണിക്ക് മുൻപ് ഞാൻ അങ്ങ് എത്തും. നമ്മൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പോരെ? ഉറപ്പല്ലേ? ഉറപ്പ്, ഞാൻ വന്നിരിക്കും. നീ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും, കലാക്ഷേത്രയിലേക്ക്. അതിന്റെ ഒന്നും ആവശ്യമില്ല സാറേ, ഞാൻ വന്നോളാം. ശരി, ഇനി ഞാൻ വിളിക്കില്ല. നാളെ 10 മണിവരെ നിന്റെ വരവും കാത്തിരിക്കുള്ളൂ. ഓ, അങ്ങനെ ആയിക്കോട്ടെ. ഓക്കേ. എന്താ ഒരു ഗൗരവം.
നീ വണ്ടിയുടെ കീ ഇങ്ങിതാ, ഞാൻ ഈശ്വരമഠത്തിൽ ഒന്ന് പോയിട്ട് വേഗം ഇങ്ങ് വരാം. ഇന്നലെ മുതൽ നീ ആഹാരമൊന്നും കഴിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. നിനക്ക് നല്ല ക്ഷീണമുണ്ട്, വാ ഇവിടുത്തെ ക്യാൻറ്റീനിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. കുഴപ്പമില്ല, നീ കീ ഇങ്ങിതാ. പറ്റില്ല, നീ ഇപ്പൊ സ്കൂട്ടർ ഓടിച്ചു പോണ്ട, ഒരു ഓട്ടോ വിളിച്ചു പോയാ മതി. ഈ നേരത്തെ ഓട്ടോ കിട്ടാൻ ബുദ്ധിമുട്ടാ, എനിക്ക് എത്ര വേഗം അങ്ങ് എത്തണം. ഓഫീസിലെ കാറുകളൊന്നും എത്തിയിട്ടില്ലല്ലോ. സിദ്ധാർത്ഥ് സാറിനോട് ഞാൻ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറയാം. അതൊന്നും വേണ്ട, 10 മണിക്ക് മുൻപ് ഞാൻ എത്തിയില്ലെങ്കിൽ കണ്ണേട്ടൻ കലാക്ഷേത്രയിലേക്ക് പോവും. അവിടെ ചെന്ന് അമ്മ എങ്ങാനും കണ്ട അത് വലിയൊരു വഴക്കിലെ കലാശിക്കും. ഓ, 10 മണി വരെ സമയമുണ്ടോ? എങ്കിൽ അതിനു മുൻപ് നിനക്ക് ഓട്ടോയിൽ ഈസി ആയിട്ട് ചെല്ലാൻ പറ്റും. പറ്റൂ? പറ്റും. ആ, നീ ഇവിടെ നിൽക്ക്, ഞാൻ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ചു തരാം. ഏയ്, അതൊന്നും വേണ്ട, ഞാൻ പോയിക്കോളാം. കണ്ണേട്ടനെ വിളിച്ചിട്ട് ഞാൻ ഓൺ ദ വേ ആണെന്ന് പറഞ്ഞേക്കാം. എന്റെ ചേച്ചി, നീ ഇങ്ങനെയായി പോയല്ലോ. 2 ദിവസത്തെ വിരഹത്തിന് ശേഷം നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോവല്ലേ നീ? നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് ചെന്ന അതിലൊരു ത്രില്ലുണ്ടോ? ചെല്ലുമെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണല്ലോ, പിന്നെന്തിനാ ഒരു സസ്പെൻസ്? നീ ചെല്ലുമെന്ന് പറഞ്ഞാലും ചേട്ടന്റെ ഉള്ളില് ഒരു പേടിയില്ലാതിരിക്കോ? അവള് വരുവോ ഇല്ലയോ, വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകേണ്ടി വരുവോ? അവിടെ ചെന്ന ആന്റിയുടെ പ്രതികരണം എന്തായിരിക്കും? ഇങ്ങനെയൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന ചേട്ടന്റെ മുന്നിലേക്ക് ടിംന്ന് പറഞ്ഞ് നീ ചെന്ന, അതിനപ്പുറം സന്തോഷം ചേട്ടന് കൊടുക്കാനുണ്ടോ? മതി മതി, നിന്റെ വാചകോടി, ഞാൻ വിളിക്കുന്നില്ല, പോരെ. ആ പിന്നെ ചേട്ടൻ വിളിച്ചാലും ഫോൺ എടുക്കരുത്. ശരി, ഞാൻ പോയിട്ട് വരാം. ദേ വേഗം വരണേ, അമ്മയെങ്ങാനും വിളിച്ചിട്ട് നിന്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞ ഞാൻ പെട്ടത് തന്നെ. ശരി. നിനക്കെന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് നിന്നെയും നമ്മുടെ കുഞ്ഞിനെയാണെന്ന് ഞാൻ ഇനിയും പറഞ്ഞു തരണം. എന്നെ വിവാഹം കഴിക്കാൻ നിനക്ക് ഞാൻ വെച്ച കണ്ടീഷൻസ് നീ പാലിച്ചോ? നിന്റെ പേരൻസിനെ കൊണ്ട് എന്റെ ഡാഡിയെ വിളിപ്പിച്ചോ? വിളിപ്പിച്ചു. എന്റെ പപ്പ നിന്റെ ഡാഡിയുമായിട്ട് സംസാരിച്ചു. എന്നിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ ഡാഡി നിന്റെ പപ്പയോട് എന്ത് പറഞ്ഞു? അത് പിന്നെ പ്രത്യേകിച്ച് വരുമാനമോ സാമ്പത്തിക സ്ഥിതിയോ ഇല്ലാത്ത എനിക്ക് നിന്നെ കല്യാണം കഴിച്ചു തരില്ലെന്നാ നിന്റെ ഡാഡി പറഞ്ഞത്. അത് സ്വാഭാവികമല്ലേ? ഒരു ഗതിയും പരഗതി ഇല്ലാത്ത നിനക്ക് എന്റെ ഡാഡി കല്യാണം കഴിപ്പിച്ചു തരുമെന്ന് കരുതിയത് നിന്റെ മണ്ടത്തരവാദിയാണ്. വീണ്ടും നിനക്ക് ഉത്തരം മുട്ടി അല്ലേ ധ്യാൻ? ഹൈ സൊസൈറ്റിയിൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ചു വളർന്ന ഞാൻ എന്തിന് നിന്നെ പോലെ ഒരുത്തന്റെ ഭാര്യയാകണം? കൃത്യമായ ഉത്തരം നീ എനിക്ക് താ. നിന്റെ അഹങ്കാരം നിറഞ്ഞ വർത്തമാനത്തിന് ഒരുത്രയേ ഉള്ളൂ. എന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നതുകൊണ്ട് അതുകൊണ്ട് മാത്രം നീ എന്റേതായേ പറ്റൂ. എന്റെ കുഞ്ഞ് നിന്റേതാണെന്ന് ആര് പറഞ്ഞു? എന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നതുകൊണ്ട് അതുകൊണ്ട് മാത്രം നീ എന്റേതായേ പറ്റൂ.
എന്റെ കുഞ്ഞ് നിന്റേതാണെന്ന് ആര് പറഞ്ഞു? ഇനി അഥവാ നിന്റെ കുഞ്ഞാണ് എന്റെ വയറ്റിൽ കിടക്കുന്നെങ്കിൽ തന്നെ അതിനെ നേരാം വണ്ണം വളർത്താൻ നിനക്ക് പറ്റുമോ? പറ്റുമെങ്കിൽ പറ. കുഞ്ഞ് ആരുടേതാണെന്ന് എനിക്ക് മാത്രം പറയാൻ പറ്റുന്ന രഹസ്യം. അത് നിന്റേതായാലും ജീവയുടേതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് വൃത്തികേട് കാട്ടിയിട്ടായാലും ഞാൻ അതിന്റെ പിതൃത്വം ജീവയുടെ തലയിൽ കെട്ടിവെക്കും. തെരുവിൽ നിന്ന് സമ്പാദിച്ച കുഞ്ഞിനെ എന്റെ ഭർത്താവിന്റെ തല കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു. നിന്റെ ചതിക്ക് ഇനി ഒരു പരിശോധനയുടെ ആവശ്യമില്ല. ഈ നിമിഷം നിന്റെ അടവുകളെല്ലാം തീർന്നു. തീർക്കും ഞാൻ. ഇവിടെ നടക്കടി. കാവ്യ ഇവിടെ വന്നിരുന്നോ? ഇല്ല ചേട്ടാ. പക്ഷെ അവൾ ഉണർന്നാൽ എന്റെ പ്ലാൻ ഒക്കെ പൊളിയും. ജീവ എന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കും. ഇനി ഒരിക്കലും ബോധം വീഴണ്ടെന്ന് അങ്ങ് തീരുമാനിച്ചാലോ?